മംഗളകർമ്മങ്ങളിൽ എന്നും ഒഴിവാക്കാനാവാത്ത ഒന്നാണ് വെറ്റില വിവാഹം കഴിക്കുമ്പോൾ പിതാവ് മംഗളുടെ കൈപിടിച്ച് പുരുഷനെ ഏൽപ്പിക്കുന്നത് വെറ്റില കൈയിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പല മംഗളകർമ്മങ്ങൾക്കും പലരും വെറ്റില ഉപയോഗിക്കുന്നുണ്ട് വെറ്റില എന്ന് പറയുമ്പോൾ അതിന്റെ അഗ്രഭാഗത്ത് ലക്ഷ്മി ദേവിയും മധ്യഭാഗത്ത് സരസ്വതിയും വെറ്റിലയുടെ ഉള്ളിൽ വിഷ്ണുവും പുറത്ത് ചന്ദ്രനും വെറ്റിലയുടെ കോണുകളിൽ ശിവനും ബ്രഹ്മാവും കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം മാത്രമല്ല നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും ലക്ഷ്മി കടാക്ഷവും നിറഞ്ഞു നിൽക്കുന്നതിന് വെറ്റില സഹായിക്കുന്നുണ്ട് ശിവപാർവതിമാർ കൈലാസത്തിൽ വളർത്തുന്ന സസ്യമാണ് വെറ്റില എന്നാണ് വിശ്വാസം വെറ്റില അതീവ ശുദ്ധിയോടെ തന്നെ പരിപാലിക്കേണ്ടതുണ്ട് പരിപാലിക്കുന്നതിലൂടെ അത് ജീവിതത്തിൽ ഐശ്വര്യവും വർദ്ധിപ്പിക്കും വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വേണം വെറ്റില നടേണ്ടത് വെറ്റില മാലയാക്കി വീട്ടിലെ പ്രധാന വാതിലിന് മുകളിൽ തൂക്കിയിടുന്നതിലൂടെ വീട്ടിലെ നെഗറ്റീവ് എനർജി ഇല്ലാതാക്കി പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ സഹായിക്കും എല്ലാ മാസത്തെയും പൗർണമി ദിവസത്തിൽ ആയിരിക്കണം ഇത് ചെയ്യേണ്ടത് ആഴ്ചതോറും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുന്നത് ശനിദോഷ പരിഹാരത്തിനും ആഗ്രഹ സാഫല്യത്തിനും സഹായിക്കുന്നു മാത്രമല്ല തൊഴിലാ തൊഴിലില്ലാതിരിക്കുന്നവർക്ക് പെട്ടെന്ന് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് വെറ്റിലമാല മംഗളകർമ്മങ്ങളിൽ ഒരു നാണയത്തൊട്ടും പാക്കും വെറ്റിലയ്ക്ക് മുകളിൽ വെച്ച് ദക്ഷിണയായി സമർപ്പിക്കുന്നത് ഐശ്വര്യവും ക്ഷേമവും ഉണ്ടാക്കും വെറ്റില നിലത്ത് വെക്കുമ്പോൾ അതിന്റെ അഗ്രഭാഗം തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഒരു കാരണവശാലും തിരിച്ചു വെക്കരുത് ഇത് ദോഷം ചെയ്യുന്നതാണ് ഇതിന് കാരണം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ വാസസ്ഥലമാണ് വെറ്റിലയുടെ അഗ്രഭാഗം വാടിയതും വെറ്റില വാടിയതും കീറിയതുമായ വെറ്റിലയും ഒരു കാരണവശാലും മംഗളകർമ്മങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല ഇത് നിങ്ങളുടെ ചുറ്റും നെഗറ്റീവ് എനർജി ഉണ്ടാക്കും ബെറ്റില എപ്പോഴും കെട്ട് അഴിച്ചു വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ദക്ഷിണ കൊടുക്കുമ്പോൾ ബെറ്റിലയുടെ വാലറ്റം കൊടുക്കുന്നയാളുടെ നേരെ പരത്തക്ക വിധത്തിലായിരിക്കണം കൊടുക്കേണ്ടത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം